ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി 2024 ജനുവരി 1 ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏതാണ്? എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി 2024 ജനുവരി 1 ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണ വാഹനം PSLV-58 ആണ്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? രണ്ടാമത്തെ രാജ്യം. ആദ്യ രാജ്യം US ആണ്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2024 February 17 ഇന്ത്യ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം എന്നിവയ്ക്കായുള്ള പുതിയ ഉപഗ്രഹം ഏതാണ്? INSAT-3DS. 2024 February 17 ഇന്ത്യ വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണം, വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം എന്നിവയ്ക്കായുള്ള പുതിയ ഉപഗ്രഹമാണ് INSAT-3DS. ഇതിൻ്റെ വിക്ഷേപണ വാഹനം GSLV-F14 ആണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 September 2 വിക്ഷേപണ വാഹനം PSLV-C57 ആണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 September 2 വിക്ഷേപണ വാഹനം PSLV-C57 ആയിരുന്നു. ആദിത്യ L1 പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? നിഗർ ഷാജി. ആദിത്യ L1 പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയും മിഷൻ ഡയറക്ടർ SR ബിജുവുമായിരുന്നു. ആദിത്യ L1 മിഷൻ ഡയറക്ടർ ആരായിരുന്നു? SR ബിജു. ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തെത്തിയത് എന്നാണ്? 2024 January 6 ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് 2024 January 26 ആദിത്യ L1 ഹാലോ ഓർബിറ്റലിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയത് എന്നാണ്? 2024 July 2 ആദിത്യ L1 ഹാലോ ഓർബിറ്റലിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയത് 2024 July 2 ആദിത്യ L1 ഹാലോ ഓർബിറ്റലിലെ ആദ്യ സഞ്ചാരം പൂർത്തിയാക്കിയത് എത്ര ദിവസം കൊണ്ടാണ്? 178 ദിവസം. ആദിത്യ L1 ഹാലോ ഓർബിറ്റലിലെ ആദ്യ സഞ്ചാരം പൂർത്തിയാക്കിയത് 178 ദിവസം കൊണ്ടാണ്. ആദിത്യ L1 പേലോഡുകളുടെ എണ്ണം എത്രയാണ്? 7. ആദിത്യ L1 പേലോഡുകളുടെ എണ്ണം 7. ആദിത്യ L1 സൂര്യൻ്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുന്ന പേലോഡ് ഏതാണ്? വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ്. ആദിത്യ L1 സൂര്യൻ്റെ ബാഹ്യവലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കുന്ന പേലോഡ് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫാണ്. ആദിത്യ L1 സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്ന പേലോഡ് മാഗ്നറ്റോമീറ്ററാണ്. ആദിത്യ L1 സൂര്യൻ്റെ കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്ന പേലോഡ് ഏതാണ്? മാഗ്നറ്റോമീറ്റർ. സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയ്ക്കായുള്ള പേലോഡ് ഏതാണ്? സ്യൂട്ടാണ്. പൂർണ്ണരൂപം സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എന്നാണ്. സൂര്യൻ്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണ വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയ്ക്കായുള്ള പേലോഡാണ് സ്യൂട്ട്. സ്യൂട്ട് എന്നതിൻ്റെ പൂർണ്ണരൂപം സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് എന്നാണ്. ആദിത്യ L1 സൗരവാതകങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പേലോഡുകൾ ഏതൊക്കെയാണ്? ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റും, അതായത് ആസ്പെക്ട്സും, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നിവയാണ്. ആദിത്യ L1 സൗരവാതകങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പേരോഡുകളാണ് ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റും പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യയും. ആദിത്യ L1 സൂര്യൻ്റെ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പേലോഡുകൾ ഏതൊക്കെയാണ്? സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ. രണ്ടാമത്തത് ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്ററുമാണ്. ആദിത്യ L1 സൂര്യൻ്റെ
എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പേലോഡുകളാണ് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്ററും ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്ററും. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേരള തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്പാണ് അതിഥി ആപ്പ്. സപ്ലൈകോയുടെ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സപ്ലൈകോ. സപ്ലൈകോയുടെ ഓൺലൈൻ കച്ചവടത്തിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? സപ്ലൈ കേരള. 2022 കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ഏതാണ്? INS തരംഗിണി. 2022 കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് INS തരംഗിണി. ഈ യാത്ര അറിയപ്പെട്ടത് ലോകയാൻ 2022 എന്ന പേരിലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഏതാണ്? INS വിക്രാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ഇന്ത്യൻ നേവിയുടെ ആദ്യത്തെ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ആണ്. INS വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയുടെ അന്തർവാഹിനി ഏതാണ്? INS അരിഹിന്ദ്. 2022 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയുടെ അന്തർവാഹിനി INS അരിഹിന്ദാണ്. 2024 മാർച്ചിൽ ഇന്ത്യ നടത്തിയ Agni-5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരെന്താണ്? മിഷൻ ദിവ്യാസ്ത്ര. 2024 മാർച്ചിൽ ഇന്ത്യ നടത്തിയ Agni-5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ്. Agni-5 മിസൈൽ പരീക്ഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി വനിത ആരാണ്? ഷീന റാണി. Agni-5 മിസൈൽ പരീക്ഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി വനിത ഷീന റാണിയാണ്. ഇന്ത്യയുടെ ദിവ്യപുത്രി എന്ന് ഷീന റാണിയെ വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയത് മിമിക്രിയാണ്. കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കലാരൂപം മിമിക്രിയാണ്. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം ആരാണ്? നികിത ജോബി. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് അംഗം നികിത ജോബിയാണ്. കേരളത്തിലെ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഏതാണ്? ചെന്തുരുണി. കേരളത്തിൽ തുമ്പികളുടെ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ചെന്തുരുണിയാണ്. ചെന്തുരുണി ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. 2024 കേരള കലാമണ്ഡലം പുരുഷന്മാർക്കും പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപം ഏതാണ്? മോഹിനിയാട്ടം. 2024 കേരള കലാമണ്ഡലം പുരുഷന്മാർക്കും പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപം മോഹിനിയാട്ടമാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഡിജി കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഡിജി കേരളം. 2021 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് അല്ലു അർജുനെയും നടിയായി തിരഞ്ഞെടുത്തത് രണ്ടു പേരുണ്ട്, ആലിയ ഭട്ടും കൃതി സനോനും. 2021 ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് അല്ലു അർജുനെയാണ്, നടിയായി തിരഞ്ഞെടുത്തത് ആലിയ ഭട്ടിനെയും കൃതി സനോനെയുമാണ്. 2024 ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഷാരൂഖ് ഖാനെയാണ്, നടിയായി തിരഞ്ഞെടുത്തത് റാണി മുഖർജിയെയുമാണ്. 2024 ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഷാരൂഖ് ഖാനെയും നടിയായി തിരഞ്ഞെടുത്തത് റാണി മുഖർജിയെയുമാണ്. 2024 സംഗീത കലാനിധി അവാർഡിന് അർഹനായത് ആരാണ്? TM കൃഷ്ണ. 2024 സംഗീത കലാനിധി അവാർഡിന് അർഹനായത് TM കൃഷ്ണയാണ്.
2020 ഒക്ടോബറിൽ സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ CBI നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ചക്ര 2. 2020 ഒക്ടോബറിൽ സൈബർ തട്ടിപ്പുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെ CBI നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ചക്ര 2. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. ഗുജറാത്തിലെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ട മത്സ്യം ഏതാണ്? ഗോൾ. ഗുജറാത്തിലെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ട മത്സ്യം ഗോളാണ്. അസമിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത് കാജി നിയമമാണ്. അസമിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത് കാജി നിയമമാണ്. ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽ പാലം ഏതാണ്? അഞ്ചിഗഡ് പാലം. ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേ റെയിൽ പാലം അഞ്ചിഗഡ് പാലമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല കൊല്ലമാണ്. മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? സുരേഷ് ഗോപി. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി സുരേഷ് ഗോപിയാണ്. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജെറോമിക് ജോർജ്. തിരുവനന്തപുരം ജില്ലയുടെ കളക്ടറായിരുന്ന ജെറോമിക് ജോർജിനാണ് 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. വൈക്കം സത്യാഗ്രഹം സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോട്ടയം. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വന്ന ജില്ല കോട്ടയമാണ്. 2023 February 10 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള നായിക ആരാണ്? PK റോസി. മലയാളത്തിലെ ആദ്യ സിനിമ നായികയായ PK റോസിയാണ് 2023 February 10 ഗൂഗിൾ ഡൂഡിലൂടെ ആദരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ബൂത്തിലെ പോളിംഗിൻ്റെയും സുരക്ഷയുടെയും പൂർണ്ണ ചുമതല വനിതകൾക്ക് നൽകുന്ന ബൂത്ത് അറിയപ്പെടുന്നത് പിങ്ക് ബൂത്ത് എന്ന പേരിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ബൂത്തിലെ പോളിംഗിൻ്റെയും സുരക്ഷയുടെയും പൂർണ്ണ ചുമതല വനിതകൾക്ക് നൽകുന്ന ബൂത്താണ് പിങ്ക് ബൂത്ത്. ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത്. ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്താണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലമ്പാറ പഞ്ചായത്താണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? AA റഷീദ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദാണ്. 2023 95th ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? എവരിത്തിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ് 2023 95th ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായത്. ഇപ്പോൾ 2023 നൽകിയത് എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമാണ്? 95th പുരസ്കാരമാണ്. 2023 95th ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായത് ബ്രണ്ടൻ ഫ്രസറാണ്. 2023 95th ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബ്രണ്ടൻ ഫ്രസറയാണ്. 2023 95th ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മിഷേൽ യോയാണ്. 2023 95th ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായതാരാണ്? മിഷേൽ യോ. 2023 95th ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വഭാഷ ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ നിന്നുള്ള ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററി ആയിരുന്നു. ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആണ്.
2023 95 ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഹ്രസ്വഭാഷ ഡോക്യുമെൻ്ററിയായി തിരഞ്ഞെടുത്തത്. ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഇന്ത്യയിൽ നിന്നുള്ള ഡോക്യുമെൻ്ററിയാണ്. ഇതിൻ്റെ സംവിധാനം കാർത്തികി ഗോൺസാൽവസ് ആയിരുന്നു. 2023 95 ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്തത് RRR എന്ന ചിത്രത്തിലെ നാട്ടു നാട്ടു എന്ന സോങ്ങാണ്. 2023 95 ഓസ്കാർ പുരസ്കാരത്തിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ് ഏതായിരുന്നു? നാട്ടു നാട്ടു എന്ന സോങ്ങാണ്. അത് RRR എന്ന സിനിമയിലെ പാട്ടാണ്. ഇതിൻ്റെ സംഗീത സംവിധാനം MM കീരവാണിയാണ് നിർവഹിച്ചത്. ഓസ്കാർ പുരസ്കാരം 2023 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ സിനിമ ഏതാണ്? ചെല്ലോ ഷോ. ഓസ്കാർ പുരസ്കാരം 2023 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ സിനിമ ചെല്ലോ ഷോ എന്ന സിനിമയാണ്. 2023 95 ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം, ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുത്ത എവറിത്തിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമ തന്നെയാണ്. 2022 94 ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കോട എന്ന സിനിമയാണ്. 2022 94 ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കോടയാണ്. 2022 94 ഓസ്കാറിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബിൽ സ്മിത്തിനെയാണ്. 2022 94 ഓസ്കാറിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബിൽ സ്മിത്തിനെയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ജെസിയ ചാസ്റ്റെയ്നെയാണ്. 2022 ഓസ്കാറിൽ മികച്ച നടി ആരായിരുന്നു? ജെസിയ ചാസ്റ്റെയ്ൻ. 2021 93 ഓസ്കാറിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് നൊമാൻ ലാൻഡ്സ് ആണ്. 2021 93 ഓസ്കാറിൽ മികച്ച ചിത്രമായത് നൊമാൻ ലാൻഡാണ്. 2021 93 ഓസ്കാറിൽ മികച്ച നടൻ ആൻ്റണി ഹോപ്കിൻസും മികച്ച നടി ഫ്രാൻസസ് മക്ഡോർമാൻഡുമാണ്. 2021 93 ഓസ്കാറിൽ മികച്ച നടൻ ആൻ്റണി ഹോപ്കിൻസും മികച്ച നടി ഫ്രാൻസസ് മക്ഡോർമാൻഡുമാണ്. 2021 93 ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ മലയാള സിനിമ ഏതാണ്? ജെല്ലിക്കെട്ട്. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. 2021 93 ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ സിനിമ മലയാള സിനിമ ജെല്ലിക്കെട്ടാണ്. ഇതിൻ്റെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയായിരുന്നു. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം ലഭിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം ലഭിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്ത 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021. 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുത്തത് അല്ലു അർജുനെയാണ്. മികച്ച നടൻ അല്ലു അർജുനാണ്. മികച്ച നടി രണ്ടു പേരുണ്ടായിരുന്നു, ആലിയ ഭട്ടും കൃതി സനോനും. 2021 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ അല്ലു അർജുനും മികച്ച നടി ആലിയ ഭട്ടും കൃതി സനോനുമാണ്. മികച്ച സംവിധായകൻ നിഖിൽ മഹാജനാണ്. മികച്ച സംവിധായകൻ ആരായിരുന്നു? നിഖിൽ മഹാജൻ. മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് റോക്കറ്ററി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമയാണ്. 2021 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമ ഏതായിരുന്നു? റോക്കറ്ററി ദി നമ്പി എഫക്റ്റ്. മികച്ച ജനപ്രിയ ചിത്രം RRR ആയിരുന്നു. മികച്ച ജനപ്രിയ ചിത്രം ഏതായിരുന്നു? RRR. 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹം എന്ന സിനിമയാണ്. മലയാള ചിത്രമായ ആവാസ വ്യൂഹത്തെയാണ് 2021 പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഇന്ദ്രൻസിനാണ്. 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഹോം എന്ന സിനിമയാണ്. 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ഹോം എന്ന സിനിമയാണ്. ഇനി 68th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020. ഇതിൽ മികച്ച നടൻ സൂര്യയും അജയ് ദേവഗണ്ണുമായിരുന്നു.
68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020-ൽ മികച്ച നടൻ ആയിട്ട് രണ്ടു പേരുണ്ടായിരുന്നു, സൂര്യയും അജയ് ദേവഗണ്ണും. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മലയാള സിനിമാ നടി അപർണ ബാലമുരളിയാണ്. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020-ൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് അപർണ ബാലമുരളിയാണ്. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020-ലെ മികച്ച സംവിധായകൻ സച്ചിയായിരുന്നു. സച്ചിയുടെ യഥാർത്ഥ പേര് കെ ആർ സച്ചിദാനന്ദൻ എന്നാണ്. അയ്യപ്പനും കോശിയും എന്ന സിനിമ സംവിധാനം ചെയ്തതിനാണ് സച്ചിക്ക് ഈ ഒരു പുരസ്കാരം. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് സച്ചി ഇപ്പോൾ നമ്മളെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് സുരറൈ പോട്ടർ എന്ന സിനിമയാണ്. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020-ൽ മികച്ച സിനിമ ഏതായിരുന്നു? സുരറൈ പോട്ടർ എന്ന സിനിമയാണ്. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020-ൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയാണ്. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020-ൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയാണ്. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020-ൽ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്തത് നഞ്ചി അമ്മയാണ്. 68-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2020-ൽ മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്തത് നഞ്ചി അമ്മയാണ്. ഇനി 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022-ാണ് പഠിക്കാൻ പോകുന്നത്. 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022-ൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയാണ്. സിനിമ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022-ൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നടി വിൻസി അലോഷ്യസ് ആണ് സിനിമ രേഖ. മികച്ച നടി വിൻസി അലോഷ്യസ് സിനിമ രേഖ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ ചിത്രം അറിയിപ്പ്. 2022-ലെ 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായത് മഹേഷ് നാരായണനാണ്. അറിയിപ്പ് എന്ന സിനിമയുടെ സംവിധാനത്തിനാണ് ഇദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. മികച്ച ചിത്രം ഏതായിരുന്നു? നൻപകൽ നേരത്ത് മയക്കം. 2022-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022-ൽ ജനപ്രീതിയും കലാമൂല്യവുമുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് എന്നാത്താൻ കേസുകോട് എന്ന സിനിമയാണ്. 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022-ൽ ജനപ്രീതിയും കലാമൂല്യവുമുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് എന്നാത്താൻ കേസുകോട് എന്ന ചിത്രമാണ്. 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022-ലെ ജൂറി ചെയർമാൻ ആരായിരുന്നു? ഗൗതം ഘോഷ്. 53-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022-ലെ ജൂറി ചെയർമാൻ ഗൗതം ഘോഷാണ്. 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ാണ് ഇനി നോക്കുന്നത്. ഇതിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് രണ്ടു പേരെയാണ്, ബിജു മേനോനും ജോജു ജോർജും. അപ്പോൾ 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബിജു മേനോനെയും ജോജു ജോർജിനെയുമാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് രേവതിയാണ് സിനിമ ഭൂതകാലം. മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ദിലീഷ് പോത്തനെയാണ്. ജോജി എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് 2021-ൽ മികച്ച സംവിധായകനായി ദിലീഷ് പോത്തനെ തിരഞ്ഞെടുത്തത്. 2021-ലെ മികച്ച സിനിമ ആവാസ വ്യൂഹമാണ്. ആവാസ വ്യൂഹം എന്ന സിനിമ സംവിധാനം ചെയ്തത് കൃഷാന്ത് ആർ കെ ആണ്. 2021-ലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹം എന്ന സിനിമയാണ്. സംവിധാനം കൃഷാന്ത് ആർ കെ. 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് ലഭിച്ച ആർക്കാണ്? നേഹ എസ്. 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ൽ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിനുള്ള പ്രത്യേക അവാർഡ് ലഭിച്ചത് നേഹ എസിനാണ്. 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ലെ ജൂറി ചെയർമാൻ ആരായിരുന്നു? സയ്യിദ് അക്തർ മിർസ. 52-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021-ലെ ജൂറി ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ്. 2022-ലെ 30-ാമത്
ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടി വി ചന്ദ്രൻ. 2022 30-ാമത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകിയത് ടി വി ചന്ദ്രനാണ്. 2021 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് കെ പി കുമാരനാണ്. 2021 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? കെ പി കുമാരൻ. 2020 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ്. 2020 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് പി ജയചന്ദ്രനാണ്. 2019 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? ഹരിഹരൻ. 2019 ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ഹരിഹരനാണ്. 2022 14-ാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്ത ആരെയാണ്? കുഞ്ചാക്കോ ബോബനെയാണ്. 2022 14-ാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കുഞ്ചാക്കോ ബോബനെയും, മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മഞ്ജു വാര്യറേയും, മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് മഹേഷ് നാരായണനെയും, മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് എന്നാ താൻ കേസുകൂട് എന്ന സിനിമയുമാണ്. 2021 13-ാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ജോജു ജോർജിനെയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ദുർഗാ കൃഷ്ണനെയും, മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹവുമാണ്. 2021 13-ാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡിൽ മികച്ച നടൻ ജോജു ജോർജും, മികച്ച നടി ദുർഗാ കൃഷ്ണനും, മികച്ച ചിത്രം ആവാസ വ്യൂഹവുമായിരുന്നു. 2022 46-ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് കുഞ്ചാക്കോ ബോബനെയാണ്. മികച്ച നടി ദർശന രാജേന്ദ്രനും, മികച്ച സംവിധായകൻ മഹേഷ് നാരായണനും, മികച്ച സിനിമ ഹെഡ് മാസ്റ്റർ എന്ന സിനിമയുമായിരുന്നു. 2022 46-ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ, മികച്ച നടി ദർശന രാജേന്ദ്രൻ, മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, മികച്ച സിനിമ ഹെഡ് മാസ്റ്റർ എന്ന സിനിമയുമായിരുന്നു. 2021 45-ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹം എന്ന സിനിമയാണ്. മികച്ച നടൻ ദുൽഖർ സൽമാനും, മികച്ച നടി ദുർഗാ കൃഷ്ണയുമായിരുന്നു. 2021 45-ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ആവാസ വ്യൂഹമാണ്. മികച്ച നടൻ ദുൽഖർ സൽമാനാണ്, മികച്ച നടി ദുർഗാ കൃഷ്ണയുമാണ്. 2022 പി പത്മരാജൻ സാഹിത്യ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്ത ആരെയാണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2022 പി പത്മരാജൻ സാഹിത്യ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 2023 നടന്ന 54-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ സുവർണമയൂരം നേടിയ ചിത്രം ഏതാണ്? എൽനസ് ബോഡേഴ്സ്. 2023 നടന്ന 54-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ സുവർണമയൂരം നേടിയ ചിത്രം എൽനസ് ബോഡേഴ്സ് എന്ന സിനിമയാണ്. 54-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. ചിത്രം കാന്താര. 54-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ച സിനിമാ നടനാരാണ്? ഋഷഭ് ഷെട്ടിയാണ്. 2022 53-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച സംസ്കൃത ഭാഷയിലുള്ള ലോകത്തിലെ ആദ്യ സയൻസ് ചിത്രം ഏതായിരുന്നു? യാനം. 2022 53-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പ്രദർശിപ്പിച്ച സംസ്കൃത ഭാഷയിലുള്ള ലോകത്തിലെ ആദ്യ സയൻസ് ചിത്രം യാനമാണ്. മംഗൾയാൻ പദ്ധതിയായിരുന്നു ഇതിൻ്റെ പ്രമേയം. മഹാശ്വേതാദേവിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 2022 ഐ എഫ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ IFFFIയിൽ പ്രദർശിപ്പിച്ച സിനിമ ഏതാണ്? മഹാനന്ദയാണ്. മഹാശ്വേതാദേവിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന 2022 IFFFIയിൽ പ്രദർശിപ്പിച്ച സിനിമ മഹാനന്ദയാണ്. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഒരു മലയാള സിനിമയാണ്. ഏത് സിനിമയാണ്? സൗദി വെള്ളക്ക. സംവിധാനം തരുൺ മൂർത്തി. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2023 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് സൗദി വെള്ളക്ക എന്ന സിനിമയാണ്. ഇതിൻ്റെ സംവിധാനം തരുൺ മൂർത്തിയാണ്. 2021 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സിദ്ധാർത്ഥ് മേനോനെയാണ്. 2021 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ്? സിദ്ധാർത്ഥ് മേനോൻ.
2023 28-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം നേടിയ സിനിമ ഏതാണ്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. 2023 28-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം നേടിയ സിനിമ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ്. 2023 28-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ജനപ്രീതി നേടിയ ചിത്രം ഏതാണ്? തടവ്. 2023 28-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ജനപ്രിയ ചിത്രം ആയി തിരഞ്ഞെടുത്തത് തടവ് എന്ന സിനിമയാണ്. ഇതിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് ആട്ടം എന്ന ചിത്രത്തിനാണ്. 2023 28-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ച സിനിമ ആട്ടം എന്ന സിനിമയാണ്. 2022 27-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? നൻപകൽ നേരത്ത് മയക്കം. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. 2022 27-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. 2022 27-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? അറിയിപ്പ്. 2022 27-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ലഭിച്ചത് അറിയിപ്പ് എന്ന സിനിമയ്ക്കാണ്. 2022 27-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം ലഭിച്ച സിനിമ ഏതാണ്? ഉദമ. 2022 27-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ സുവർണ ചകോരം ലഭിച്ച സിനിമ ഉദമ എന്ന സിനിമയാണ്. 2022 27-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സിദ്ധാർത്ഥ് ചൗഹാൻ. 2022 27-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് സിദ്ധാർത്ഥ് ചൗഹാനാണ്. 2021 26-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ഏതായിരുന്നു? ചുരുളി. 2021 26-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം ചുരുളിയാണ്. മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 എന്ന സിനിമയാണ്. 2021 26-ാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുത്തത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വേർഷൻ 5.25 എന്ന സിനിമയാണ്. 2021 53-ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? വഹീദ റഹ്മാൻ. 2021 53-ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് വഹീദ റഹ്മാനാണ്. 2020 ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ആശ പരേഖിനാണ്. 2020 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആശ പരേഖിനാണ്. 2019 51-ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് രജനീകാന്തിനാണ്. 2019 51-ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയത് രജനീകാന്തിനാണ്. 2018 50-ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയത് ആർക്കാണ്? അമിതാഭ് ബച്ചന്. 2018 50-ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയത് അമിതാഭ് ബച്ചനാണ്. 13-ാമത് രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേള 2021 വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. 13-ാമത് രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേള 2021 വേദി തിരുവനന്തപുരമായിരുന്നു. രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മികച്ച ഷോർട്ട് ഫിക്ഷനായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രമാണ്? മൈ മദേഴ്സ് ഗേൾഫ്രണ്ട് എന്ന മറാത്തി സിനിമ. രാജ്യാന്തര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ മികച്ച ഷോർട്ട് ഫിക്ഷനായി തിരഞ്ഞെടുത്തത് മൈ മദേഴ്സ് ഗേൾഫ്രണ്ട് എന്ന മറാത്തി സിനിമയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടിയ താരം ആരാണ്? നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിലാണ് നീരജ് ചോപ്ര ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? ജാനിക് സിന്നർ. വനിതാ വിഭാഗം സിംഗിൾസ് ജേതാവ് അരീന സബലിംഗയായിരുന്നു. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് ജാനിക് സിന്നറും വനിതാ വിഭാഗം ജേതാവ് അരീന സബലിംഗയുമായിരുന്നു.
ഇന്ത്യയുടെ സൗരദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 വിക്ഷേപണ വാഹനം PSLV C-57 ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 വിക്ഷേപണ വാഹനം PSLV C-57. ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ്? കൃത്രിം. ഇന്ത്യയിലെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം കൃത്രിമാണ്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്താണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7 കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2023 ജനുവരി 7 ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ കാൻഡിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വന്നത് ഇടുക്കിയിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ്. ഇന്ത്യയിലെ കാൻഡിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിൽ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗർബാ നൃത്തം ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? ഗുജറാത്ത്. ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗർബാ നൃത്തം ഗുജറാത്തിൻ്റെ സംസ്ഥാന നൃത്തരൂപമാണ്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. ഇന്ത്യയുടെ 75th റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ. ഇന്ത്യയുടെ 75th റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോണാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് 2023 മെയ് 28. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് 2023 സെപ്റ്റംബർ 19 ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് 2023 സെപ്റ്റംബർ 19. 2023 വനിതാ സംവരണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2023 സെപ്റ്റംബർ 28. 2023 വനിതാ സംവരണ നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം 2019 പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. 2023 നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരള നിയമസഭ അംഗമായത് ആരാണ്? ചാണ്ടി ഉമ്മൻ. 2023 നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേരള നിയമസഭ അംഗമായത് ചാണ്ടി ഉമ്മനാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച 8-അംഗ സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദായിരുന്നു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച 8-അംഗ സമിതിയുടെ അധ്യക്ഷൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിലെ ദിവസവേതനം 357 രൂപയും കേരളത്തിലെ ദിവസവേതനം 333 രൂപയുമാണ്. ഏറ്റവും കൂടുതൽ ദിവസവേതനം ഹരിയാനയാണ്, 357 രൂപ. രണ്ടാമത് കേരളമാണ്, 333 രൂപ. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് 2024 നവംബർ 1. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് 2024 നവംബർ 1. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ്. 2023 ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ ആർ ശങ്കർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ഉമ്മൻചാണ്ടിക്ക്. 2023 ആർ ശങ്കർ ഫൗണ്ടേഷൻ്റെ ആർ ശങ്കർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ്.
ഏഷ്യയിലെ ആദ്യ ബാല സൗഹൃദ നഗരം ഏതാണ്? തൃശ്ശൂർ. ഏഷ്യയിലെ ആദ്യ ബാല സൗഹൃദ നഗരം തൃശ്ശൂരാണ്. കർണാടകയിലെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? യു ടി ഖാദർ. കർണാടകയിലെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി യു ടി ഖാദറാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി പദവി വഹിച്ച വ്യക്തി പിണറായി വിജയനാണ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയനാണ്. ജി എസ് ടി വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ലക്കി ബിൽ. ജി എസ് ടി വെട്ടിപ്പ് തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്പാണ് ലക്കി ബിൽ. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ്. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ട് 2023 പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ്. കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ 2024-25 ബജറ്റ് അവതരിപ്പിച്ചതെന്നാണ്? 2024 ഫെബ്രുവരി 5. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ 2024-25 സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ചത് 2024 ഫെബ്രുവരി 5. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ കേന്ദ്ര ധനമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഏതാണ്? ഡിജി കേരളം പദ്ധതി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയായ ഡിജി കേരളം പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്നത് കുടുംബശ്രീയാണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന നടത്തുന്നതിനുള്ള പദ്ധതിയാണ് ശലഭം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികളുടെ സമഗ്ര ആരോഗ്യ പരിശോധന നടത്തുന്ന പദ്ധതിയുടെ പേരാണ് ശലഭം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പ് പദ്ധതി നിലവിൽ വന്നത് 2022 ജൂലൈ 1. മെഡിസെപ്പ് പദ്ധതിയിലേക്കുള്ള പ്രതിമാസ പ്രീമിയം തുക 500 രൂപയാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? മെഡിസെപ്പ്. മെഡിസെപ്പ് നിലവിൽ വന്നത് 2022 ജൂലൈ 1. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? എം ആർ ബൈജു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ എം ആർ ബൈജു ആണ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാ വർമ്മയ്ക്കാണ്. കൃതി രൗദ്രസ്വാത്വികം. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാ വർമ്മയ്ക്കാണ്. കൃതി രൗദ്രസ്വാത്വികം. 2023 ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. 2023 ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ്. 2023 ജ്ഞാനപീഠ ജേതാക്കൾ ആരൊക്കെയാണ്? ഗുൽസാറും ജഗദ്ഗുരു രാം ഭദ്രാചാര്യയും. 2023 ജ്ഞാനപീഠ ജേതാക്കൾ ഗുൽസാറും ജഗദ്ഗുരു രാം ഭദ്രാചാര്യയുമാണ്. 2023 മലയാള സാഹിത്യ കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ്. 2023 മലയാള സാഹിത്യ കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? പ്രൊഫസർ എസ് കെ വസന്തൻ. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ എസ് കെ വസന്തനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? സേതു. 2021 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സലയുമാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ എസ് കെ വസന്തന്. 2022 കിട്ടിയത് സേതുവിനാണ്. 2021 കിട്ടിയത് പി വത്സലയ്ക്കാണ്. 2023 47-ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം. 2023 47-ാമത് വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. കൃതി ജീവിതം ഒരു പെൻഡുലം. 2022 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? എസ് ഹരീഷ്. 2022 വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷും 2021 വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനുമാണ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേരെന്താണ്? നീതിപാതയിലെ ധീരവനിത. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് നീതിപാതയിലെ ധീരവനിത. 2023 69-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനാണ്. 2022 നെഹ്റു ട്രോഫി നേടിയത് മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനുമാണ്. 2023 69-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടനും 2022 68-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ചുണ്ടനുമാണ്. 2021 സ്വാതി പുരസ്കാര ജേതാവ് ആരാണ്?
പി ആർ കുമാര കേരളവർമ്മ. 2021 സ്വാതി പുരസ്കാര ജേതാവ് പി ആർ കുമാര കേരളവർമ്മയാണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസനാണ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസനാണ്. 2024 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? എം ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും. 2024 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ എം ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ എന്നിവരാണ്. 2024 പത്മശ്രീ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? സദനം ബാലകൃഷ്ണൻ കഥകളി കലാകാരനാണ്. ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ്. സത്യനാരായണ ബലേരി നെൽ കർഷകനാണ്. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരനും വിദ്യാഭ്യാസ ചിന്തകനുമൊക്കെയാണ്. മുനി നാരായണ പ്രസാദ് ആധ്യാത്മികാചാര്യനാണ്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി തിരുവിതാംകൂർ രാജകുടുംബ അംഗമാണ്. അപ്പോൾ ഇങ്ങനെ 6 പേർക്കാണ് 2024 പത്മശ്രീ ലഭിച്ചത്. സദനം ബാലകൃഷ്ണൻ, ഇ പി നാരായണൻ, സത്യനാരായണ ബലേരി, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടി, ഇവരുടെ മേഖലകൾ കൂടി പഠിച്ചു വെക്കുക. 2024 ഭാരതരത്ന അവാർഡ് ലഭിച്ചവർ എം എസ് സ്വാമിനാഥൻ, കർപ്പൂരി ഠാക്കൂർ, എൽ കെ അദ്വാനി, പി വി നരസിംഹറാവു, ചരൺ സിംഗ് എന്നിവർക്കാണ് 2024 ഭാരതരത്ന അവാർഡ് ലഭിച്ചത്. 2024 ഭാരതരത്നം ലഭിച്ചത് 5 പേർക്കാണ് എം എസ് സ്വാമിനാഥൻ, കർപ്പൂരി ഠാക്കൂർ, എൽ കെ അദ്വാനി, പി വി നരസിംഹറാവു, ചരൺ സിംഗ് എന്നിവർക്കാണ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? റഫീഖ് അഹമ്മദിന്. 2022-23 76-ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയാണ്. 2023-24 77-ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസുമാണ്. 2022-23 76-ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ കർണാടകയും ലേറ്റസ്റ്റായിട്ട് 2023-24 ജേതാക്കൾ സർവീസസുമാണ്. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പി. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. പ്രഥമ കെ ആർ ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേര് എന്താണ്? ഡോക്ടർ അലേഡ ഗുവേര. പ്രഥമ കെ ആർ ഗൗരിയമ്മ പുരസ്കാരത്തിന് അർഹയായ ചെഗുവേരയുടെ മകളുടെ പേര് ഡോക്ടർ അലേഡ ഗുവേര എന്നാണ്. 2023 71-ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ആരാണ്? ആർ ബോണി ഗബ്രിയേൽ. 2023 71-ാമത് വിശ്വസുന്ദരി കിരീടം നേടിയത് ആർ ബോണി ഗബ്രിയേലാണ്. 2023 മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലിസ് ജെയ്മോൻ ജേക്കബ്. 2023 മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിസ് ജെയ്മോൺ ജേക്കബാണ്. 2022 ഓടക്കുഴൽ അവാർഡിന് അംബികാസുധൻ മങ്ങാടിനെ അർഹനാക്കിയ കൃതി ഏതാണ്? പ്രാണവായു. 2022 ഓടക്കുഴൽ അവാർഡിന് അംബികാസുധൻ മങ്ങാടിനെ അർഹനാക്കിയ കൃതി പ്രാണവായു എന്ന കൃതിയാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതിയത് ആരാണ്? ഇ എൻ ഷീജ. 2022 ബാലസാഹിത്യ പുരസ്കാരം നേടിയ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥ എഴുതിയതാരാണ്? ഇ എൻ ഷീജയാണ്. സംസ്ഥാനത്തെ 2023 മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിൻ്റെ അവാർഡിന് അർഹയായത് ആരാണ്? എ ഗീത. സംസ്ഥാനത്തെ 2023 മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിൻ്റെ അവാർഡിന് അർഹയായത് എ ഗീതയാണ്. നാഷണൽ ജിയോഗ്രഫിക്കൽ മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കാർത്തിക് സുബ്രഹ്മണ്യത്തിൻ്റെ ചിത്രം ഏതാണ്? പരുന്തുകളുടെ നൃത്തം എന്ന ചിത്രം. നാഷണൽ ജിയോഗ്രഫിക്കൽ മാസികയുടെ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഇന്ത്യക്കാരനായ കാർത്തിക് സുബ്രഹ്മണ്യം ക്യാമറയിൽ പകർത്തിയ പരുന്തുകളുടെ നൃത്തം എന്ന ചിത്രമാണ്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൽ ഇ ബോർലോങ് പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ സ്വാതി നായക്. വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ നോർമൽ ഇ ബോർലോങ് പുരസ്കാരം നേടിയത് ഡോക്ടർ സ്വാതി നായകാണ്. 2023 എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്. 2023 എസ് കെ പൊറ്റക്കാട് സ്മാരക സാഹിത്യ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിനാണ്. 2023
വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡിലം. ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡിലം എന്ന കൃതിയാണ് 2023 ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്തത്. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ടൊവിനോ തോമസ്. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തെരഞ്ഞെടുത്തത് ടൊവിനോ തോമസിനെയാണ്. പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? എസ് സോമനാഥ്. പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥിനാണ്. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? യോൺ ഫോസെ. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് യോൺ ഫോസെയ്ക്കാണ്. 2023 സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? നർഗസ് മുഹമ്മദിക്കാണ്. 2023 സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് നർഗസ് മുഹമ്മദിക്കാണ്. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മേധാ പട്കർ. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് മേധാ പട്കറിനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സുഭാഷ് ചന്ദ്രന്. 2023 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. 2023 JCB പുരസ്കാര ജേതാവ് ആരാണ്? പെരുമാൾ മുരുകൻ. തമിഴ് നോവലിസ്റ്റായ പെരുമാൾ മുരുകനാണ് 2023 JCB പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ വി വേണു. കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ്? കെ എൻ ശാന്തകുമാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കെ എൻ ശാന്തകുമാറാണ്. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അജയ് ബംഗ. ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗയാണ്. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ ആരാണ്? അഭിലാഷ് ടോമി. ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ അഭിലാഷ് ടോമിയാണ്. 16th ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? അരവിന്ദ് പനഗരിയ. 16th ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസണാണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ ചാൻസലർ ആരാണ്? മല്ലിക സാരാഭായി. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ ചാൻസലർ മല്ലിക സാരാഭായിയാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ്. കേരളത്തിലെ പുതിയ അക്കൗണ്ടന്റ് ജനറലായി നിയമിതനായത് ആരാണ്? അതൂർവ സിൻഹ. കേരളത്തിലെ പുതിയ അക്കൗണ്ടന്റ് ജനറലായി നിയമിതനായത് അതൂർവ സിൻഹയാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഡോക്ടർ കെ എം ദിലീപ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ കെ എം ദിലീപാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? എസ് മണികുമാർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാറാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? എ റഷീദ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ആരാണ്? ഗോപിനാഥ് മുതുകാട്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ഗോപിനാഥ് മുതുകാടാണ്. 2023 ICC ലോകകപ്പ് ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2023 ICC ലോകകപ്പ് ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ്. നീതി ആയോഗിൻ്റെ പുതിയ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം.
നീതി ആയോഗിന്റെ പുതിയ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ്. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? രേവന്ത് റെഡ്ഡി. തെലങ്കാന സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. കേരള വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? എ എൻ ഷംസീർ. കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ്. കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ്? എം കെ സ്റ്റാലിൻ. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ്. കർണാടക മുഖ്യമന്ത്രി ആരാണ്? സിദ്ധരാമയ്യ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ രേഖ ശർമ്മയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? പി ടി ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് പി ടി ഉഷയാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായത് ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനാണ്. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. നിലവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഐ എസ് ആർഒയുടെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. ഐ എസ് ആർഒയുടെ ചെയർമാൻ മലയാളിയായ എസ് സോമനാഥാണ്. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം ആരാണ്? മിന്നുമണി. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലെത്തുന്ന ആദ്യ മലയാളി താരം മിന്നുമണിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്ത് ഏറ്റവുമധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? കേരള ബ്ലാസ്റ്റേഴ്സ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്ത് ഏറ്റവുമധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? കേരള ബ്ലാസ്റ്റേഴ്സ്. 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ വെച്ച് തന്നെ നടന്ന 2023 സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. 2023 നടന്ന രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ഇന്ത്യയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. 2023 നടന്ന രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യയിൽ നടന്ന 15-ാമത് ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ്? ഒലി എന്ന ആമ. ഇന്ത്യയിൽ നടന്ന 15-ാമത് ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യ ചിഹ്നം ഒലി എന്ന ആമയാണ്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയതാരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ജിയാനി ഇൻഫന്റിനോ. ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ജിയാനി ഇൻഫന്റിനോയാണ്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് കിരീടം നേടിയ ടീം മുംബൈ ഇന്ത്യൻസ് ആണ്. 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടലാസ് ആണ്. 2023 ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടലസ് ആണ്. 2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ്. 2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്രയാണ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? മധ്യപ്രദേശ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശാണ്.
2023 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ATK മോഹൻ ബഗാനാണ്. 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗിൻ്റെ ഭാഗ്യ ചിഹ്നം വീരയാണ്. 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗിൻ്റെ ഭാഗ്യ ചിഹ്നം വീരയാണ്. മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യൻ ആയത് ആരാണ്? നിഖാത് സരിൻ. മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യൻ ആയ താരം നിഖാത് സരിനാണ്. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ്. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ്. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസനാണ്. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാടാണ്. അപ്പോൾ ആദ്യത്തെ കിഡ്സ് അത്ലറ്റിക്സ് നടന്നത് എറണാകുളത്ത് വെച്ചാണ്, ജേതാക്കളായത് പാലക്കാടുമാണ്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റിൻ്റെ പേരെന്താണ്? യു ഷറഫ് അലി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് യു ഷറഫ് അലിയാണ്. ഫിഫയുടെ രാജ്യാന്തര റെഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത ആരാണ്? അനൗദ് അൽ അസ്മരി. ഫിഫയുടെ രാജ്യാന്തര റെഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത അനൗദ് അൽ അസ്മരിയാണ്. ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റെഫറി ആരാണ്? കാതറീന കാമ്പോസ്. ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റെഫറി കാതറീന കാമ്പോസ് ആണ്. 2023 വോളിബോൾ ക്ലബ്ബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. 2023 വോളിബോൾ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിലെത്തുന്ന ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പിൽ ഫൈനലിലെത്തുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ്. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിന് വേദിയായ രാജ്യം സൗദി അറേബ്യയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. 2023 സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ നടന്നത് സൗദി അറേബ്യയിൽ വെച്ചാണ്. ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായി ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്? റാണി രാംപാൽ. റാണി രാംപാലിൻ്റെ പേരിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹോക്കി താരത്തിൻ്റെ പേരിലൊരു സ്റ്റേഡിയം വരുന്നത്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 4 കോടി രൂപ പിഴയിട്ട ISL ക്ലബ്ബ് ഏതാണ്? കേരള ബ്ലാസ്റ്റേഴ്സ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 4 കോടി രൂപ പിഴയിട്ട ISL ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് 800 എന്ന സിനിമ? മുത്തയ്യ മുരളീധരൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇദ്ദേഹം 800 വിക്കറ്റ് നേടിയതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് ഈ സിനിമയ്ക്ക് 800 എന്ന് പേരിട്ടത്. ഇപ്പോൾ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരമാണ് മുത്തയ്യ മുരളീധരൻ. ഇദ്ദേഹത്തിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് 800. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3-ാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? ആർ വൈശാലി. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3-ാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലിയാണ്. ഈ വൈശാലി പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. ഏഷ്യൻ ചെസ് ഫെഡറേഷൻ്റെ 2023 പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഡി ഗുഗേഷ്. ഏഷ്യൻ ചെസ് ഫെഡറേഷൻ്റെ 2023 പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് ആണ്. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ഡോറസ് പുരസ്കാരം നേടിയത് ആരാണ്? ലയണൽ മെസ്സി. 2022 മികച്ച പുരുഷ കായിക താരത്തിലുള്ള ലോറസ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ മികച്ച താരമായി തിരഞ്ഞെടുത്ത ആരെയാണ്? വിരാട് കോഹ്ലി. 2023 നടന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യയിലാണ് നടന്നത്. ഈ ലോകകപ്പിൽ മാൻ ഓഫ് ദി ടൂർണമെൻ്റ് ആയത് വിരാട് കോഹ്ലിയാണ്. 2023 നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം എന്താണ്? ടസൂനി എന്ന പെൻഗിൻ. 2023 നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം ടസൂനി എന്ന പെൻഗിനാണ്. 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മീരാബായി ചാനുവിനാണ്. ഒളിമ്പിക്സിൽ
ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ താരമാണ് മീരാബായി ചാനു. 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് മീരാബായി ചാനുവിനാണ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന ഫുട്ബോൾ താരം ആരാണ്? മുഹമ്മദ് ഹബീബ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെട്ടിരുന്ന ഫുട്ബോൾ താരം മുഹമ്മദ് ഹബീബാണ്. ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം ആരാണ്? ഹെതൽ ദേവ്. ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം ഹെതൽ ദേവാണ്. 2023 നടന്ന വനിതാ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ്. 2023 നടന്ന വനിതാ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിനാണ്. ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ജർമ്മനിയാണ്. ഫിഫ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ജർമ്മനിയാണ്. 2023 ഓഗസ്റ്റിൽ നടന്ന 69th നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം എന്താണ്? വള്ളം തുഴയുന്ന ആനക്കുട്ടി. 2023 ഓഗസ്റ്റിൽ നടന്ന 69th നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം വള്ളം തുഴയുന്ന ആനക്കുട്ടിയാണ്. 2023 നെഹ്റു ട്രോഫി കിരീടം നേടിയ ചുണ്ടം വള്ളം ഏതാണ്? ബിയപുരം ചുണ്ടൻ. 2023 നെഹ്റു ട്രോഫി കിരീടം നേടിയ ചുണ്ടം വള്ളം ബിയപുരം ചുണ്ടനാണ്. 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് കാർലോസ് അൽക്കരാസ് ആണ്. 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയ ആരാണ്? കാർലോസ് അൽക്കരാസ്. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാർക്കറ്റ വാന്ദ്രോഷോവയാണ്. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാർക്കറ്റ വാന്ദ്രോഷോവ. 24th ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന എവിടെയാണ്? ബാങ്കോക്ക്. തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് 24th ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി ആരാണ്? കിരൺ ജോർജ്. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി കിരൺ ജോർജ് ആണ്. 2023 നേടിയ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയയുടെ എത്രാമത്തെ കിരീടമാണ്? ആറാമത്തെ. അപ്പോൾ 6th തവണയാണ് 2023 ഓസ്ട്രേലിയ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത്. 2023 ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനിയാണ്. 2023 ലോക ബില്ലിയാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനിയാണ്. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോയാണ് നീരജ് ചോപ്രയുടെ ഇവന്റ്. ഇപ്പോൾ 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി നിലവിൽ ഏത് ക്ലബ്ബുമായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്? ഇന്റർ മിയാമി. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി ഇന്റർ മിയാമി എന്ന ക്ലബ്ബുമായിട്ടാണ് നിലവിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. 200 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ പുരുഷ ഫുട്ബോൾ താരം ആരാണ്? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 200 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം കളിക്കുന്ന ആദ്യ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി നമ്മൾ വായിച്ചതാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? എം ശ്രീശങ്കർ. മലയാളിയായ എം ശ്രീശങ്കർ ആണ് 2024 പാരീസ് ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം. 2023 മികച്ച താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? എം ശ്രീശങ്കർ. 2023 മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് എം ശ്രീശങ്കറിനാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി ആരാണ്? HS പ്രണോയ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി HS പ്രണോയ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ആർദ്ര കേരളം പുരസ്കാരമാണ്. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ആർദ്ര കേരളം പുരസ്കാരം. 2021-22 ആർദ്ര കേരളം പുരസ്കാരത്തിൽ 1st സ്ഥാനം ലഭിച്ച ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും 1st സ്ഥാനം ലഭിച്ച കോർപ്പറേഷൻ തിരുവനന്തപുരവും 1st സ്ഥാനം ലഭിച്ച നഗരസഭ പിറവവും 1st സ്ഥാനം ലഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മുളന്തുരുത്തിയും 1st സ്ഥാനം ലഭിച്ച ഗ്രാമപഞ്ചായത്ത് പത്തനംതിട്ടയിലെ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തുമാണ്. 2022 സംസ്ഥാന സർക്കാരിൻ്റെ വനിതാരത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി എൻ മേനോൻ,
ആർ എസ് സിന്ധു എന്നിവരാണ്. 2022 സംസ്ഥാന സർക്കാരിന്റെ വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? കെ സി ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മിയൻ മേനോൻ, ആർ എസ് സിന്ധു എന്നിവരാണ്. ഇനി നമ്മൾ 95-ാമത് ഓസ്കാർ പുരസ്കാരമാണ് നോക്കുന്നത്. 95-ാമത് ഓസ്കാർ പുരസ്കാരം, 2023 ഓസ്കാർ പുരസ്കാരമാണ് 95-ാമത് ഓസ്കാർ പുരസ്കാരം. ഇതിൽ ഏറ്റവും മികച്ച സിനിമയെ തിരഞ്ഞെടുത്തത് എവറിഥിങ് എവരിവെയർ ആൾ ദി വൺസ് എന്ന സിനിമയാണ്. 95-ാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സിനിമ എവറിഥിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന സിനിമയാണ്. മികച്ച നടൻ ബ്രണ്ടൻ ഫ്രേസറാണ്. മികച്ച നടി മിഷേൽ യോഹുമാണ്. 95-ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ബ്രണ്ടൻ ഫ്രേസറെയും മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മിഷേൽ യോഹിനെയുമാണ്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നവൽനിയാണ്. അതുപോലെ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം പിനോച്ചിയോയാണ്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം നവൽനിയും മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം പിനോച്ചിയോയുമാണ്. ഇനിയാണ് പ്രധാനപ്പെട്ടത്. ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരം നേടിയ RRR എന്ന സിനിമയിലെ നാട്ടു നാട്ടു എന്ന പാട്ടിന് സംഗീതം നൽകിയത് ആരാണ്? MM കീരവാണി. നാട്ടു നാട്ടു എന്ന ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ 95-ാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഈ നാട്ടു നാട്ടു എന്ന പാട്ടിനാണ്. ഈ പാട്ടിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് MM കീരവാണിയാണ്. ഇതിന്റെ ഗാനരചന നടത്തിയത് ചന്ദ്രബോസാണ്. ഈ ഗാനം ആലപിച്ചവര രാഹുൽ, സിപ്ലി ഗുഞ്ചും, കാലഭൈരവ എന്നിവർ ചേർന്നാണ്. ഇനി ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ദി എലിഫന്റ് വിസ്പറേഴ്സ് എന്ന ഹ്രസ്വഭാഷ ഷോർട്ട് ഫിലിമാണ്, ഡോക്യുമെന്ററിയാണ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ദി എലിഫന്റ് വിസ്പറേഴ്സ് എന്ന ഹ്രസ്വഭാഷ ഡോക്യുമെന്ററിക്കാണ്. ഇത് തമിഴ് ഭാഷയിൽ ഉള്ള ഒരു ഡോക്യുമെന്ററിയാണ്. ഇതിന്റെ സംവിധാനം കാർത്തികി ഗോൺസാലസ് ആണ്. സംവിധാനം നിർവഹിച്ചവരാണ് കാർത്തികി ഗോൺസാലസ് ആണ്. നിർമ്മാണം ഗുനീത് മോങ്ക. അടുത്ത 2023 പത്മശ്രീ ബഹുമതി ലഭിച്ച മലയാളികളാണ് അപ്പുക്കുട്ടൻ പൊതുവാൾ, ചെറുവയൽ രാമൻ, CI ഐസക്ക്, HRD പ്രസാദ് എന്നിവർക്കാണ് 2023 പത്മശ്രീ ബഹുമതി ലഭിച്ചത്. ഇതിൽ ചെറുവയൽ രാമൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? കൃഷി ആയി ബന്ധപ്പെട്ട ആളാണ്. ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണുള്ളത്? ബിയോൺസെ. ഗ്രാമി അവാർഡ് സംഗീത മേഖലയിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ്. അപ്പോൾ ഏറ്റവും അധികം ഗ്രാമി അവാർഡുകൾ നേടിയതിന്റെ റെക്കോർഡ് ബിയോൺസെയുടെ പേരിലാണ്. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാര ജേതാവ് ആരാണ്? ആഞ്ചല മെർക്കൽ. യുനെസ്കോയുടെ 2022 സമാധാന പുരസ്കാര ജേതാവ് ആഞ്ചല മെർക്കലാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായ കവി ആരാണ്? പ്രഭാവർമ്മ. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് 2023 അർഹനായ കവി പ്രഭാവർമ്മയാണ്. ശ്രീ സ്വാതി തിരുനാൾ സംഗീതവേദിയുടെ സംഗീത പുരസ്കാരം 2023 നൽകിയത് പി ജയചന്ദ്രനാണ്. പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ പി ഭാസ്കരൻ പുരസ്കാരം നേടിയത് ജോൺ പോളുമാണ്. 32-ാമത് വ്യാസ സമ്മാൻ ലഭിച്ച പകൽ ഗാന എന്ന കൃതി രചിച്ചത് ആരാണ്? ഗ്യാൻ ചതുർവേദി. 32-ാമത് വ്യാസ സമ്മാൻ ലഭിച്ച പകൽ ഗാന എന്ന കൃതി രചിച്ചത് ഗ്യാൻ ചതുർവേദിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കേരള പുരസ്കാരങ്ങൾ 2023. പത്മ മോഡൽ കേരള പുരസ്കാരങ്ങളാണ് ഈ 2023 നൽകിയ പുരസ്കാരങ്ങൾ. ഇപ്പൊ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരമാണ്. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ്. ഇപ്പൊ 2023 സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ടി പത്മനാഭനാണ്. ഇനി കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവരാണ്. സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്ക് കേരള പ്രഭ പുരസ്കാരം കൊടുത്തു. അതുപോലെ കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യ കൃഷ്ണമൂർത്തിക്കുമാണ് 2023 കേരള പ്രഭ പുരസ്കാരം നൽകിയത്. ഇനി കേരള ശ്രീ പുരസ്കാരം, അത് 5 പേർക്ക് കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യ സേവന മേഖലയിൽ പുനലൂർ സോമരാജന് കേരള ശ്രീ പുരസ്കാരം കൊടുത്തു. പുനലൂർ ഗാന്ധി ഭവന്റെ നടത്തിപ്പുകാരനാണ് പുനലൂർ സോമരാജൻ.
ആരോഗ്യമേഖല ഡോക്ടർ വി പി ഗംഗാധരനാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. വ്യവസായ വാണിജ്യ മേഖലയിൽ രവി ഡി സിക്കും, സിവിൽ സർവീസ് മേഖലയിൽ കെ എം ചന്ദ്രശേഖരനും കലാ സംഗീത മേഖലയിൽ രമേശ് നാരായണനുമാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. ഒന്നുകൂടെ വായിക്കാൻ പ്രധാനപ്പെട്ടതാണ്, കേരള പുരസ്കാരം 2023, കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ഡി പത്മനാഭനും ലഭിച്ചു. കേരള പ്രഭ പുരസ്കാരം സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും, കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് സൂര്യ കൃഷ്ണമൂർത്തിയും കിട്ടി. 2023 കേരളശ്രീ ലഭിച്ചത് പുനലൂർ സോമരാജൻ, ഡോക്ടർ വി പി ഗംഗാധരൻ, രവി ഡി സി, കെ എം ചന്ദ്രശേഖർ, രമേശ് നാരായണൻ എന്നിവർക്കാണ്. ഇനി 53 കേരള ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ്. 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. ഇതിൻ്റെ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. മികച്ച നടൻ മമ്മൂട്ടി സിനിമ നൻപകൽ നേരത്ത് മയക്കം. മികച്ച നടി വിൻസി അലോഷ്യസ് സിനിമ രേഖ. അപ്പോൾ 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് മമ്മൂട്ടിയെയാണ്. മികച്ച നടിയായി തിരഞ്ഞെടുത്തത് വിൻസി അലോഷ്യസിനെയാണ്. മികച്ച സംവിധായകൻ മഹേഷ് നാരായണനാണ് സിനിമ അറിയിപ്പ്. ജനപ്രീതിയുള്ള സിനിമ എന്നാത്താൻ കേസുകോട് എന്ന സിനിമയാണ്. ഇതിൻ്റെ സംവിധാനം രതീഷ് ബാലകൃഷ്ണ പൊതുവാളാണ്. അപ്പോൾ 53 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ജനപ്രീതിയുള്ള സിനിമയായി തിരഞ്ഞെടുത്തത് എന്നാത്താൻ കേസുകോട് എന്ന ചിത്രമാണ്. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി ആരാണ്? യു ടി ഖാദർ. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി യു ടി ഖാദറാണ്. സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. സി ബി ഐയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ സൂദാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? പ്രവീൺകുമാർ ശ്രീവാസ്തവ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ്. ബി എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? നിതിൻ അഗർവാൾ. ബി എസ് എഫിൻ്റെ അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് നിതിൻ അഗർവാളാണ്. റോ അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി ആരാണ്? രവി സിൻഹ. റോയുടെ പുതിയ മേധാവി രവി സിൻഹയാണ്. കേരള ഹൈക്കോടതിയുടെ 38-ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായതായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആശിഷ് ദേശായിയാണ്, ജെ ദേശായിയാണെന്ന്, ജിതേന്ദ്ര ദേശായി. അപ്പോൾ ഇദ്ദേഹം ആശിഷ് ജിതേന്ദ്ര ദേശായി കേരള ഹൈക്കോടതിയുടെ 38-ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? അഡ്വക്കേറ്റ് എ എ റഷീദ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അഡ്വക്കേറ്റ് എ എ റഷീദാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാളാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാളാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവയാണ്. കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ്? രാകേഷ് പാൽ. കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ രാകേഷ് പാലാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ ആരാണ്? സെലസ്റ്റ സൗലോ. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ സെലസ്റ്റ സൗലോയാണ്. കേരള അക്കൗണ്ടന്റ് ജനറലായി ചുമതലയേറ്റ ഉത്തർപ്രദേശ് സ്വദേശി ആരാണ്? അതൂർവ സിൻഹ. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കേരളത്തിലെ പുതിയ അക്കൗണ്ടന്റ് ജനറൽ ആരെന്ന് പഠിച്ചാണ്, അതൂർവ സിൻഹയാണ്. കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമിതരായവർ ആരൊക്കെയാണ്? ജോൺസൺ ജോൺ, ജി ഗിരീഷ്, സി പ്രദീപ് കുമാർ എന്നിവരാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ്. ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിൻ്റെ നേതൃത്വ നിരയായ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളി ആരാണ്? പ്രിയ നായർ.
ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിന്റെ നേതൃത്വ നിരയായ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളി പ്രിയ നായരാണ്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? കെ മാധവൻ. IBDF ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? കെ മാധവനാണ്. മുത്തൂറ്റ് മെർക്കൻറ്റൈൽ ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കരീന കപൂറാണ്. മുത്തൂറ്റ് മെർക്കൻറ്റൈൽ ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കരീന കപൂർ. നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയി ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണലായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ ബോബ് ജോസഫ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ഡോക്ടർ ബോബ് ജോസഫാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് ഐയർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് ഐയറാണ്. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടൻ ആരാണ്? ആർ മാധവൻ. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടൻ ആർ മാധവനാണ്. ഫെഡറൽ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണ്? ഏലിയാസ് ജോർജ്. ഫെഡറൽ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏലിയാസ് ജോർജ് ആണ്. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആരാണ്? ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ്. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എം ഷാജർ. സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ എം ഷാജറാണ്. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? പത്മലക്ഷ്മി. കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മലക്ഷ്മിയാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അബ്ദുള്ള അൽ മാൻഡസ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ പുതിയ പ്രസിഡന്റ് അബ്ദുള്ള അൽ മാൻഡസാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? മൃത്യുഞ്ജയ് മൊഹാപത്ര. ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ മൃത്യുഞ്ജയ് മൊഹാപത്രയാണ്. യു എൻ ഔട്ടർ സ്പേസ് അഫയേഴ്സിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? ആരതി ഹൊല്ല മേനി. യു എൻ ഔട്ടർ സ്പേസ് അഫയേഴ്സിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരതി ഹൊല്ല മേനിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? അരിന്ദം ബാഗ്ചി. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അരിന്ദം ബാഗ്ചിയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.